എ.കെ. ആന്റണിയുടെ വാദം പൊളിയുന്നു. ഇന്നലെ എ.കെ. ആന്റണി പറഞ്ഞത് ഹൈക്കമാൻഡ് അടിയന്തരമായി ഡൽഹിയിലെത്തണമെന്നും ഡൽഹിയിൽ തങ്ങണമെന്നും പറഞ്ഞ് വിളിച്ചതുകൊണ്ടാണ് ഡൽഹിയിലെത്തിയതെന്നാണ് പറഞ്ഞത്. അത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. ആന്റണി പറഞ്ഞാൽ ആർക്കും അവിശ്വാസമില്ലല്ലോ. ഏതായാലും ഇന്നലെ അത് പൊളിഞ്ഞു പാളീസായി. യഥാർത്ഥത്തിൽ ആന്റണി ഡൽഹിയിലെത്തിയത് ഹൈക്കമാൻഡ് വിളിച്ചിട്ടൊന്നുമല്ല. യു പി എ സർക്കാരിൻ്റെ കാലത്തെ ടെട്രാട്രക്ക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയെ ഡൽഹി കോടതി വിസ്തരിക്കാൻ വിളിച്ചിരുന്നു. അതിന് മൊഴി കൊടുക്കാൻ എത്തിയതാണ് ആന്റണി. അത് മറച്ചു വെച്ചാണ് ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തിയതാണെന്ന് തട്ടിവിട്ടത്. ഹൈക്കമാൻഡ് അറിഞ്ഞതോ കേട്ടതോ, ഏതായാലും വന്ന സ്ഥിതിക്ക് ഹൈക്കമാൻഡിനെ കണ്ടപ്പോൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ടെട്രാട്രക്ക് കേസിൽ സി ബി ഐ കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതനുസരിച്ച് കോടതിയിലെത്തി ആന്റണി മൊഴി കൊടുത്തു. ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്കും മടങ്ങുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ രണ്ട് ദിവസമായി എന്തൊക്കെ പ്രചരണങ്ങളാണ് നടന്നത്? സോണിയാഗാന്ധി വിളിപ്പിച്ചതനുസരിച്ചാണ് ആന്റണി ഡൽഹിയിലേക്ക് പോയത്. ഹൈക്കമാൻഡ് അവിടെ നിൽക്കാൻ പറഞ്ഞു. ആന്റണി കോൺഗ്രസ് അധ്യക്ഷപദം ഏറ്റെടുത്തേക്കുമെന്ന് വരെ ആയിരുന്നു പ്രചാരണം. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരും ഇനിയും പത്രിക നൽകിയിട്ടില്ല. സോണിയയുമായുള്ള ചർച്ചയിൽ തരൂരിനെ ആന്റണി അനുകൂലിച്ചില്ല. നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തൻ മതിയെന്നായിരുന്നു ആന്റണിയുടെ നിലപാട്. സോണിയാഗാന്ധിയുമായി ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി ആന്റണി പറഞ്ഞത് പാർട്ടിക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യനായ അധ്യക്ഷനുണ്ടാകുമെന്നാണ്. അത് ആന്റണി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനുമായ ദിഗ്വിജയ് സിംഗിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുവാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. നാളെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. നാളെ തരൂർ പത്രിക നൽകും. മറ്റാരും കൊടുത്തില്ലെങ്കിൽ തരൂർ എതിരില്ലാതെ വിജയിക്കും. ഇതൊഴിവാക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിലായിരുന്ന ദിഗ്വിജയ് സിംഗ് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയുടെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കും.